നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് പ്രവാസികളുടെ എണ്ണത്തിൽ വൻ കുതിപ്പുണ്ടായതായി കണക്കുകൾ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൊത്തം ജനസംഖ്യയുടെ 68.3% എന്ന നിലയിലാണ് പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചത്. 2023 ജനസംഖ്യ വളർച്ചാ നിരക്ക് 2025 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിട്ടുണ്ട്. 2022 രേഖപ്പെടുത്തിയ നിരക്കിനെ മറികടന്നു. പൗരന്മാരുടെ എണ്ണം 1.9% വർദ്ധിച്ച് 1.53 മില്യണിലെത്തി. 2021 അവസാനത്തോടെ രേഖപ്പെടുത്തിയ 66.1% നിന്ന് നേരിയ വർധനവുണ്ടായെങ്കിലും കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള 70% ഇപ്പോഴും കുറവാണ്. 18 മാസത്തിനുള്ളിൽ 200 മില്യൺ ദിനാറിലധികം മൂല്യമുള്ള മയക്കുമരുന്നാണ് പിടിച്ചെടുത്തതെന്ന കണക്കുകൾ. കുവൈറ്റിൽ പിടികൂടിയ മയക്കുമരുന്നുകളുടെ മൂല്യം അയൽ രാജ്യങ്ങളെക്കാൾ 10 ഇരട്ടിയാണ്. രാജ്യത്തെത്തുന്ന മയക്കുമരുന്നളവിന്റെ 1/3 ഭാഗമാണ് പിടികൂടാറുള്ളത്. 2/3 ഭാഗം രാജ്യത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റ് തുറമുഖങ്ങളെ അപേക്ഷിച്ച് എയർപോർട്ടുകളിലാണ് പിടിച്ചെടുക്കൽ നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലുള്ളത്. ചൈന, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കുവൈറ്റിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചുമുള്ള മൊത്തം യാത്രക്കാരുടെ എണ്ണം 14,27,684 ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. എയർപോർട്ടിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ 5%, വിമാന ഗതാഗതത്തിൽ 10% വർധനവുണ്ടായി. അതേസമയം എയർ കാർഗോ ട്രാഫിക്കിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവ് അപേക്ഷിച്ച് ജനുവരിയിൽ 34% വർധനവുണ്ടായെന്നും ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇമാദ് അൽ ജലാവി പറഞ്ഞു. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും കമ്പനികൾക്കുമെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 4,648 പരാതികൾ ലഭിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തി പ്രവാസിയെ കൊള്ളയടിച്ചതായി പരാതി. അല്ലഹമ്മദിലെ പെട്രോൾ പമ്പിന് മുമ്പിൽ കത്തി ചൂണ്ടി ബലമായി കൊള്ളയടിക്കപ്പെട്ടതായും 4,000 ദിനാർ നഷ്ടപ്പെട്ടതായി പ്രവാസി പരാതിപ്പെട്ടിട്ടുള്ളത്. ഫെബ്രുവരി 18 ഞായറാഴ്ച അല്ലഹമ്മദി പോലീസ് സ്റ്റേഷനിൽ പ്രവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനാണ് ഒരു ദേശീയ ബാങ്കിൽ നിന്ന് 4,000 ദിനാർ പ്രവാസി പിൻവലിച്ചത്. ദേശീയ ദിന അവധിക്കാലത്ത് വെള്ളവും നുരയും നിറച്ച വാട്ടർ ഫെസ്റ്റുകളും ചെറിയ ബലൂണുകളും വിൽപ്പന നിരോധിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഭരണപരമായ തീരുമാനം പുറപ്പെടുവിച്ചു. തീരുമാനമനുസരിച്ച് പൊതു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ 20 ഫെബ്രുവരി മുതൽ മാർച്ച് 31 വരെ ഈ വസ്തുക്കളുടെ വിൽപ്പനയും പ്രചാരം നിരോധിച്ചിരിക്കുന്നു. സ്വയം പ്രതിരോധ ആയുധങ്ങൾ എന്നിവ നിരോധിക്കപ്പെട്ട വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാരുടെയും സർട്ടിഫിക്കറ്റുകൾ പരിശോധന ആരംഭിച്ചു. യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, തത്തുല്യ സർട്ടിഫിക്കറ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകളുടെ സൂക്ഷ്മ പരിശോധനയാണ് നടക്കുന്നത്. ജീവനക്കാരുടെ ഹയർ സെക്കൻഡറിക്ക് മുകളിലുള്ള സർട്ടിഫിക്കറ്റുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. ജീവനക്കാരുടെ പേര്, സിവിൽ നമ്പർ, തൊഴിൽ ദാതാവ്, സ്പെഷ്യാലിറ്റി, യൂണിവേഴ്സിറ്റി ബിരുദം, അനുവദിച്ച ഇന്റഗ്രേറ്റഡ് സിസ്റ്റങ്ങളിൽ ലഭ്യമായ വിവരങ്ങൾ കൂടാതെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് ആവശ്യമായ യോഗ്യതയുടെ പകർപ്പുകൾ എന്നിവയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക. സർട്ടിഫിക്കറ്റുകളിൽ റീക്ലിയറൻസ് നടത്തണമെന്ന മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായി സിവിൽ സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ ക്ലിയറൻസ് ആരംഭിച്ചത്. കുവൈറ്റിൽ റോഡ് മുറിച്ചു കടക്കവേ വാഹനമിടിച്ച് മലയാളി നേഴ്സ് മരണമടഞ്ഞു. കണ്ണൂർ ഇരട്ടി സ്വദേശിനി ദീപ്തി ജോമേഷാണ് മരണമടഞ്ഞത്. 33 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലെ താമസ സ്ഥലത്ത് നിന്ന് അടുത്തുള്ള റോഡ് മുറിച്ചു കടക്കവേണ അപകടമുണ്ടായത്. ഭർത്താവ് ജോമേഷ് ജോസഫ് കുവൈറ്റ് സാമൂഹ്യകാര്യ മന്ത്രാലയം ജീവനക്കാരാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നു. ഇന്ന് യുവാക്കളിൽ പോലും കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്ന വാർത്ത കേൾക്കുന്നുണ്ട്. എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൃദയം പെട്ടെന്ന് ഒറ്റയടിക്ക് മുന്നറിയിപ്പുകളില്ലാതെ നിലച്ചു പോകുന്ന അവസ്ഥയാണ് ഹൃദയസ്തംഭനം അഥവാ കാർഡിയാക് അറസ്റ്റ്. ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുക, പെട്ടെന്ന് നെഞ്ചുവേദനയോ അസ്വസ്ഥതയോ അനുഭവപ്പെടുക തുടങ്ങിയവയെല്ലാം ഹൃദയസ്തംഭനത്തിന്റെ സൂചനകളാണ്. നെഞ്ചിടിപ്പ് കൂടുക, പൾസ് ഇല്ലാതാവുക, ബോധക്ഷയം, തലക്കറക്കം, ശ്വാസമുട്ടൽ, പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, ക്ഷീണം, സംസാരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുക തുടങ്ങിയവയൊക്കെ ഹൃദയസ്തംഭനത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാകാം. ചിട്ടയായ ജീവിത ശൈലികൾക്കൊപ്പം ഹൃദയ പരിശോധനയും ഇടയ്ക്ക് നടത്തുക എന്നതാണ് പരമപ്രധാനം. ഇന്നത്തെ സ്വർണ്ണവില: 1 ഗ്രാം 24 കാരറ്റ് 20 കടി 214 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കടി 350 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 269.55 രൂപ.
ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.